പടവുംപറമ്പും ഇന്ന് ബത്തേരി നമ്പിക്കൊല്ലിയിലാണ്. കഴിഞ്ഞ 38 വർഷമായി ജർമ്മൻ ഷെപ്പേർഡ് ഡോഗുകളെ മാത്രം വളർത്തുന്ന പൈലി ചേട്ടൻ്റെ പൈലീസ് കെനൻസ് കാണാം ഇവിടുത്തെ വിശേഷങ്ങൾ. മടത്തുംപടി വീടിനോട് ചേർന്ന് കവുങ്ങുകളുടെ തണലിൽ വലിയ വിശാലമായ കൂടാണ് നായ്ക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവരാണ് നായ്ക്കളെന്ന് പൊതുവെ പറയാറുണ്ട്. നായ്ക്കളെ ഒരിക്കലെങ്കിലും വളർത്തിയിട്ടുള്ളവർക്കറിയാം അവ എത്രത്തോളം സ്നേഹമുള്ളവയാണെന്ന്. ശബ്ദത്തിലൂടെ അപകടവും ശത്രുക്കളെക്കുറിച്ചും മുന്നറിയിപ്പ് നൽകാൻ നായ്ക്കളേക്കാൾ കഴിവ് മറ്റാർക്കുമില്ല. അതിരുകളില്ലാത്ത നായ്ക്കളുടെ സ്നേഹം അതാണ് പൈലി കെന്നൽസിൽ നമുക്ക് കാണാനാവുക. ജനപ്രിയ നായ ജനുസായ ജർമ്മൻ ഷെപ്പേർഡുകളാണ് പൈലീസ് കെന്നൽസിലുള്ളത്. കൂടിന് പരിസരത്തേക്ക് ചെന്ന പരിചയമില്ലാത്ത ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ ചിലർ മുരളാനും ഉച്ചത്തിൽ കുരച്ച് ഞങ്ങളെ ഭയപ്പെടുത്താനുമുള്ള ശ്രമം തുടങ്ങി. ചിലരാകട്ടെ കൂടിൻ്റെ ഇരുമ്പഴികളിൽ കൂടി തല പുറത്തേക്കിട്ട് ഞങ്ങളെ ശ്രദ്ധിക്കുകയാണ്. യജമാനോട് അങ്ങേയറ്റം സ്നേഹവും വിശ്വസ്തതയും പ്രകടിപ്പിക്കുന്ന ജർമ്മൻ ഷെപ്പേർഡിനെയാണ് കഴിഞ്ഞ 38 വർഷമായി പൈലിച്ചേട്ടൻ വളർത്തുന്നത്. അപ്പോൾ പൈലിച്ചേട്ടാ, എങ്ങനെയാണ് ഈ ജർമ്മൻ ഷെപ്പേർഡ് എന്നുള്ള ബ്രീഡിലേക്ക് അതിലേക്ക് മാത്രമായിട്ട് എത്തുന്നത്? ജർമ്മൻ ഷെപ്പേർഡാണ് ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ബ്രീഡും എല്ലാവരും ഇഷ്ടപ്പെടുന്നതും കാണാൻ ഗംഭീരമുള്ളതും ഒക്കെ ജർമ്മൻ ഷെപ്പേർഡ് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ട് അതിലേക്ക് മാറിയത്. പിന്നെ എനിക്ക് ചെറുപ്പം മുതലേ ജർമ്മൻ ഷെപ്പേർഡിനോടായിരുന്നു ഏറ്റവും താല്പര്യം. കാരണം എല്ലാവരും അൽസേഷൻ അൽസേഷൻ എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടിക്കാലത്തോട്ട് തന്നെ നമ്മുടെ മനസ്സിൽ പതിഞ്ഞൊരു രൂപമാണ് ജർമ്മൻ ഷെപ്പേർഡ്. പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കാണുന്നതും ആദ്യമായിട്ട് കാണുന്നതൊക്കെ ജർമ്മൻ ഷെപ്പേർഡ്സിന് മാത്രമാണ്. അല്ലാതെ നമ്മുടെ നാട്ടിൽ അന്നത്തെ കാലത്ത് വേറെ ബ്രീഡുകളൊന്നും അധികം ഇല്ല. അതും ഇങ്ങനെ പ്യുവർ ബ്രീഡൊന്നും അല്ല എങ്കിൽ പോലും ഉള്ളതിൽ നല്ലത് ജർമ്മൻ ഷെപ്പേർഡ് തന്നെയായിരുന്നു. അതുകൊണ്ട് അതിലേക്ക് ചെറുപ്പം മുതലേ മനസ്സിനോടൊരു താല്പര്യം. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഞാൻ ജർമ്മൻ ഷെപ്പേർഡിലേക്ക്. അതുകൊണ്ടായിരിക്കും ഇത്രയും ഒരു വർഷമായിട്ടും വേറൊരു ബ്രീഡ് നോക്കാത്തതും. അത് മാത്രമല്ല, കാരണം ഇപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിച്ചു വരുമ്പോൾ നമുക്ക് ജർമ്മൻ ഷെപ്പേർഡ് വളർത്തുന്നതുകൊണ്ട് ഷോയിൽ പോയാലും പിന്നെ മറ്റു കാര്യങ്ങളിലും വിൽപ്പനയ്ക്കും കാര്യങ്ങൾക്കൊക്കെ ജർമ്മൻ ഷെപ്പേർഡാണ് ഏറ്റവും എളുപ്പം. എൻ്റെ അഭിപ്രായത്തിൽ പറയുമ്പോൾ ഏറ്റവും എളുപ്പം ജർമ്മൻ ഷെപ്പേർഡാണ്. എല്ലാവരും അറിയുന്നതും എല്ലാവർക്കും ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞാൽ അറിയാം, ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ കാരണമാണ് ഞാൻ ജർമ്മൻ ഷെപ്പേർഡ് പിന്നെ ഇവരോട് പ്രത്യേക ഒരു താല്പര്യമായി. ഇവരെ വളർത്തുമ്പോൾ ഇവരൊരു പരിചരണവും കാര്യങ്ങളും, ഇവർ കൂടുതൽ അഗ്രസീവാണ്. ചില ഡോഗുകൾ ഭയങ്കര അഗ്രസീവാണ്, ആളുകൾ ആക്രമിക്കും എന്ന് അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ചിലർ ഭയങ്കര അഗ്രസീവാണ്, പുറമേ നിന്നുള്ള ആൾക്കാരെ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവർ ആക്രമിച്ച് കളയും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇല്ല, ജർമ്മൻ ഷെപ്പേർഡ് മൊത്തത്തിൽ അത്ര ഒരു അക്രമകാരികളൊന്നും അല്ല. പിന്നെ എങ്കിലും ജർമ്മൻ ഷെപ്പേർഡ് ഈ പിന്നെ അക്രമ സ്വഭാവമുള്ള നായ്ക്കളും ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ കുറേ പോപ്പുലറായിട്ട് വളർത്തി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല, നമ്മൾ കുറേ ശ്രദ്ധിക്കുക. പിന്നെ ചില നായ്ക്കളുടെ ബ്ലഡ് ലൈനിൽ തന്നെ അവർ ഒരു കടിക്കുന്ന സ്വഭാവങ്ങളുണ്ട്. അത് പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എങ്കിലും കുറേ ട്രെയിനിങ്ങിലൂടെ മാറ്റിയെടുക്കുക എന്നുള്ളതല്ലാതെ അതിലപ്പുറമില്ല. രണ്ടും ഉണ്ട്. നല്ലൊരു ഇവൻ കണ്ടില്ല, നല്ല ഫ്രണ്ട്ലിയാണ്. ശരിക്കും ഒരു വാച്ച് ഡോഗ്, അതെ, അതിൻ്റെ ഒപ്പം ഫ്രണ്ട്ലിയാണ്. വാച്ച് ഡോഗായിട്ടും ഏറ്റവും വാച്ച് ഡോഗായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതും എൻ്റെ അഭിപ്രായത്തിൽ ജർമ്മൻ ഷെപ്പേർഡാണ്. എന്ന് വെച്ചാൽ അഗ്രസീവ് അല്ല, എങ്കിലും ഇവർ കുറച്ചുകൂടെ എല്ലാം കൊണ്ടും അങ്ങനെ ഒരു പെറ്റാണെന്നുള്ള തെളിവാണ് ഇവൻ. കാരണം ഇവൻ ഇത്രയും നേരമായിട്ട് കാരണം ഞങ്ങളിപ്പോ പുറത്തുനിന്ന് എത്തിയിട്ട് പോലും ഇത്രയും നേരമായിട്ട് അവന് യാതൊരു കുഴപ്പമില്ല, ഞങ്ങളുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. കാരണം അവന് ഞാൻ ഇത്രയും അടുത്തിരിക്കുന്ന ഇതിൽ കൂടുതൽ തെളിവ് ഞങ്ങൾക്ക് വേറെ പറയാനില്ല. എല്ലാവരും ഇങ്ങനെ അതെ. പക്ഷെ അത് തന്നെയാണ് തെളിവ്. ശരിക്കും പലരും ചിലര് കൂടുതൽ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ളൂ, പക്ഷെ ചിലര് ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എന്നാൽ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവൻ അങ്ങനെ സ്നേഹിച്ച് കൊല്ലുകയാണ് ഞങ്ങളെ. V3 open class V3 at Thrissur show win cheedu. Idinu mumbe malsarangal Ootil show undairunnu irakiyanu. Adil namukkonnu win cheyan pattilla. Pinne po 2-3 varsha show illayirunnallo. Adinte oru prashnam undu. Ipo etra doggal undu ivide? Ipo ente aduthu 15 dogs. 15 dog. Adil puppy undu, puppy. Puppyne kootadeyaanu adult aanu 15 ennu. Okay. അപ്പോൾ ഇവരുടെ ഒരു ദിവസത്തെ ഭക്ഷണക്രമങ്ങളൊക്കെ ഇത് ഒരാളെ നോക്കാന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ എൻ്റെ വീട്ടിലൊരു ഡോഗ് ഉണ്ട് അതിന് ഒരു ദിവസം കൊടുക്കേണ്ട ഫുഡിൻ്റെ അളവ് എനിക്കറിയാം. അപ്പോൾ ഇവരെങ്ങനെ ഈ 15 പേർക്ക് ഒരുമിച്ചുള്ളൊരു ഭക്ഷണ കാര്യങ്ങളൊക്കെ? അത് എൻ്റെ വൈഫാണ് മെയിനായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആള്. വൈഫും ഞാനും കൂടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എങ്കിലും മേജർ പാർട്ട് വൈഫാണ് ചെയ്യുന്നത്, ഞാൻ മൈനർ പാർട്ടേ ഉള്ളൂ. എന്നാൽ അവർ നോക്കിക്കോളും. പിന്നെ രണ്ടു നേരം ദിവസം കൊടുക്കും, രാവിലെയും വൈകിട്ടും കൊടുക്കും. എന്തൊക്കെയാണ് എല്ലാം ഉൾപ്പെടുത്തും നമ്മൾ. ഇറച്ചി കൊടുക്കും, മുട്ട കൊടുക്കും. കാര്യം പാല് കൊടുക്കരുതെന്നൊക്കെയാണ് എല്ലാവരും പറയുന്നതെങ്കിലും ഞങ്ങൾ പാലും കൊടുക്കാറുണ്ട്. പിന്നെ ഡോഗ് ഫുഡ് കൊടുക്കാറുണ്ട്. പിന്നെ കാൽഷ്യം, മൾട്ടിവൈറ്റമിൻസ്, മിനറൽസ് അതെല്ലാം കൊടുക്കാറുണ്ട്. നമുക്കിപ്പോൾ ഒരു പുതിയ ഒരാൾ വന്ന ഒരു ബ്രീഡ് പുതിയൊരു ഡോഗിനെ വാങ്ങുകയാണെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം? അത് ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ ഒരിക്കലും ഒരു പപ്പീനെ കണ്ടു കഴിഞ്ഞാൽ അത് പൂർണ്ണ വളർച്ചെത്തുമ്പോൾ ഒരിക്കലും എന്താണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ചേട്ടൻ അതെങ്ങനെയാണ് കൊടുക്കുന്നത്? ഒരു ഡോഗിന് ആൾക്കാർ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ പൈലി ചേട്ടൻ അതെങ്ങനെയാണ് കൊടുക്കുന്നത്? അവരോട് എന്ത് പറഞ്ഞിട്ടായിരിക്കും? അത് നമ്മളെ ഡോഗിൻ്റെ പ്രത്യേകത അതൊക്കെ എന്തായിരിക്കും പറയുക? നമ്മുടെ ഡോഗിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡോഗിൻ്റെ ക്വാളിറ്റിയാണ്. ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഡോഗ്സാണ് പരമാവധി ഞാൻ നിർത്തിയേക്കുന്നത്. എങ്കിലും എൻ്റെ നായ്ക്കളെല്ലാം ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് ഞാൻ പറയുന്നത് പരമാവധി ഏറ്റവും നല്ല. ഇപ്പോൾ ഇമ്പോർട്ട് ചെയ്ത നായ്ക്കളുണ്ട്, ഇതിനേക്കാളും ക്വാളിറ്റി ഉള്ളവരുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള നായ്ക്കളാണ് ഞാൻ വളർത്തുന്നത്. കാരണം നമ്മൾ ഈ ഫീൽഡ് ആയതുകൊണ്ടും നമുക്ക് വിൽപ്പനയ്ക്കും പിന്നെ ക്വാളിറ്റി ഉള്ളതിനെയും ക്വാളിറ്റി ഇല്ലാത്തതിനെയും വളർത്താൻ ചിലവ് ഒന്നാണ്. അപ്പൊ പിന്നെ നമുക്ക് ക്വാളിറ്റി ഉള്ളതിനെ വളർത്തിയിട്ട് ഇത് ചെയ്യുന്നതല്ല. അത് എല്ലാവർക്കും അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. കാരണം ഇപ്പോൾ പൈലിച്ചേട്ടൻ്റെ അടുത്ത് നിന്ന് ഡോഗുകളെ വാങ്ങി പോയിട്ടുള്ള ആൾക്കാരാണെങ്കിലും വളരെ നല്ലൊരു അഭിപ്രായമാണ്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ തന്നെ ഞങ്ങൾ അതാണ് പ്രത്യേകിച്ച് പൈലിച്ചേട്ടൻ ഇത്രയും കാലം ഞങ്ങൾ പുറകെ നടന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ഇത്രയും കാലം കുറേ പ്രാവശ്യം വിളിച്ചു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പൈലിച്ചേട്ടൻ്റെ ഒരു കോണ്ടാക്റ്റിലേക്ക് എത്തിയത്. കാരണം പൈലിച്ചേട്ടൻ്റെ ഡോഗിനെ വാങ്ങിക്കൊണ്ടുപോയ ആൾക്കാരുടെ ഒരു അഭിപ്രായമാണ് ഞങ്ങൾ ഇങ്ങോട്ട് എത്തിച്ചത്. ശരിക്കും നമുക്ക് പലരും ഈ ഡോഗിനെ കൊടുക്കുമ്പോൾ തന്നെ പറയും ഇത് ഇതിൻ്റെ പിന്നെ അതായത് ഫാദറും മദറും ഇങ്ങനെ ഡോഗ് വിൻ ചെയ്തതാണ്, ഇവരുടെ അതേ ക്വാളിറ്റിയാണ് അതായത് ഡോഗിന് വരിക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറ്റിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. ഒരിക്കലും അങ്ങനെ പറയാറില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഡോഗിൻ്റെ ക്വാളിറ്റി കൃത്യമായിട്ട് ആ ഡോഗിൻ്റെ കുട്ടികൾക്ക് വന്നോണമെന്നില്ല. അത് നല്ലതും വരാം, ചീത്തയും വരാം. ചിലപ്പോൾ അതുകൊണ്ട് ഞാൻ തരുന്ന നായ്ക്കളെല്ലാം നല്ല നായ്ക്കളാണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ അടുത്തുള്ള നായ്ക്കൾ നല്ലതാണ്. പിന്നെ ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് വാങ്ങിച്ചു വന്നു കൊണ്ടുപോകുന്നവൻ്റെ ഭാഗ്യവും, ഒന്ന് എൻ്റെ ഭാഗ്യവും. ഞാൻ കൊടുത്ത നായ്ക്കൾ നല്ലത് എന്ന് പറയുമ്പോൾ എനിക്കൊരു അഭിമാനമല്ലേ. പിന്നെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവർക്കൊരു നല്ല നായനെ കിട്ടുമ്പോൾ അവർക്കും ഒരു അഭിമാനം. അത് വഴി നമുക്ക് തന്നെയാണ് ഒരു പേര് വരിക. നമ്മളെ ഡോഗുകൾ നല്ലതാണെന്നുള്ള ഒരു അഭിപ്രായം വന്നു കഴിഞ്ഞാൽ അതെ നമുക്കൊരു പേര് വരും. അതാണ് കാരണം. അപ്പോൾ നമ്മൾ പരമാവധി നല്ലതിനെ കൊടുക്കുക. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന നല്ല ബ്രീഡ് വളർത്തുക. അപ്പോൾ നല്ല കുട്ടികളെ കിട്ടും. 90% ബ്രീഡുകളൊക്കെ നമുക്ക് പുറമേ നിന്നുള്ള ഇമ്പോർട്ടൻ്റ് കുട്ടിയാണ്. അങ്ങനെ നമ്മൾ മാറ്റി മാറ്റിയാണ് ചെയ്യുന്നത്. ഇതിൽ തന്നെ രണ്ട് വ്യത്യസ്ത ഇനമുണ്ട്. ജർമ്മൻ ഷെപ്പേർഡിലാണ് ഈ കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ടാണ് രണ്ട് വ്യത്യസ്ത ഇനങ്ങളെയും ഷോയിലൊക്കെ ഇറക്കാൻ സമ്മതിക്കുന്നത്. അതുവരെ ലോങ് കോട്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ലോങ് കോട്ടാണ്. ഇവരെ ലോങ് കോട്ടിനെ ഷോയിൽ അനുവദിച്ചിരുന്നില്ല. ഇപ്പോൾ ഒരു 4-5 വർഷമായിട്ട് ഇപ്പോൾ അവരതിന് തനിയൊരു ബ്രീഡായിട്ട് അംഗീകരിച്ച്, ലോങ് കോട്ട് എന്ന് പറഞ്ഞാൽ തനിയൊരു ബ്രീഡായിട്ട് അംഗീകരിച്ച് അതിന് തനി റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ അങ്ങനെയൊക്കെ കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ പറഞ്ഞാലും രണ്ട് ലോങ് കോട്ടിനെ കൊണ്ട് മേറ്റ് ചെയ്യിപ്പിച്ചാലും അതിൽ ഷോർട്ട് കോട്ട് കുട്ടികളുണ്ടാവും, രണ്ട് ഷോർട്ട് കോട്ടിനെ കൊണ്ട് മേറ്റ് ചെയ്യിപ്പിച്ചാൽ അതിൽ ലോങ് കോട്ട് കുട്ടികളുണ്ടാവും. അതിന് നമ്മൾ കെനൽ ക്ലബ് ഓഫ് ഇന്ത്യയിൽ പേപ്പർ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ മെൻഷൻ ചെയ്യണം, ഇത് ലോങ് കോട്ടാണ്, ഇത്ര കുട്ടികൾ ലോങ് കോട്ടുണ്ട്, ഇത്ര കുട്ടികൾ ഷോർട്ട് കോട്ടുണ്ടെന്ന്. കാരണം കെനൽ ക്ലബ് ഓഫ് ഇന്ത്യ സർട്ടിഫിക്കറ്റ് തരുമ്പോൾ അതിൽ ലോങ് കോട്ടിൻ്റെയും ഷോർട്ട് കോട്ടിൻ്റെയും കൃത്യമായിട്ട് ലോങ് കോട്ടിന് തന്നെ മെൻഷൻ ചെയ്യും. അല്ലാത്ത ഈ ഷോർട്ട് കോട്ടിന് അൽസേഷ്യൻ എന്നും ബ്രാക്കറ്റിലിട്ടുണ്ടാവും. ജർമ്മൻ ഷെപ്പേർഡ് ഡോഗ് അൽസേഷ്യൻ എന്നും മെൻഷൻ ചെയ്തു. നമുക്കിപ്പോൾ ഒരു ഡോഗിനെ ഷോയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാം? ഷോറിങ്ങിൽ തയ്യാറെടുക്കാന്ന് പറഞ്ഞാൽ ഷോ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഉണ്ട്. അത് എല്ലാ നായ്ക്കളും ഞാൻ പറഞ്ഞല്ലോ, എല്ലാ നായ്ക്കൾക്കും ആ ഷോ ക്വാളിറ്റി കിട്ടില്ല. അത് നമ്മുടെ ഒരു ഭാഗ്യം കൂടിയാണ്. നമ്മൾ നിർത്തിയാലും വാങ്ങിച്ചാലും ഇപ്പോൾ കൊണ്ടുപോകുന്നതിന് ഷോ ക്വാളിറ്റി തന്നെ കിട്ടിക്കോണമെന്നില്ല. ഷോയ്ക്ക് ചില കണക്കുകളും കാര്യങ്ങളുണ്ട്, അതേപോലെ ആയിരിക്കണം. പിന്നെ റിങ്ങിൽ പോയിട്ട് പെർഫോം ചെയ്യണം. നമ്മൾ എത്ര നല്ല നായനെ കൊണ്ടുപോയിട്ട് അവൻ റിങ്ങിൽ പെർഫോം ചെയ്യില്ല. പിന്നെ നമ്മൾ എത്ര നല്ല നായനെ കൊണ്ടായാലും അവർ ശരിക്കും പെർഫോം ചെയ്ത് ജഡ്ജ് നോക്കുമ്പോൾ കറക്റ്റ് സ്റ്റാക്ക് ചെയ്ത് നിർത്തി നന്ന അലർട്ടായിട്ട് നിൽക്കണം. അതിന് നമ്മൾ ഫ്രണ്ടിൽ ഓടിക്കാനും, അതിന് നമ്മൾ ഡബിൾ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഫ്രണ്ടിൽ ഓടിക്കാനും നിർത്താനും, നിർത്തുമ്പോൾ നല്ല അലർട്ടായിട്ട് നിർത്താനും ഒക്കെ. ഇപ്പോൾ ഈ ഫീൽഡിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്. കാരണം പണ്ടത്തെക്കാൾ ഇപ്പോൾ ഒരുപാട് ഏറ്റവും കോമ്പറ്റീഷൻ. ഇന്നിപ്പോൾ competition German Shepherd. German Shepherd നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഓടിപ്പോയിട്ട് ആർക്കും പെട്ടെന്ന് കഴിയില്ല. പിന്നെ നമ്മൾ അത്ര ഭാഗ്യവാനും അത്ര നല്ല നായുമായിരിക്കണം എന്നാലും വിൻ ചെയ്യും. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു വിൽപ്പന അതേപോലെ ഇതിൻ്റെ ഒരു വരുമാനം നമുക്ക് എങ്ങനെ ഇതിൻ്റെ ഒരു വരുമാനം ഒരു ഡോഗിന് എത്രയാണ് ഇവിടെ പൈൽസ് കെൻസിൽ കൊടുക്കുന്നത്? അത് ക്വാളിറ്റി എങ്ങനെയാണ്? ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണയും കൂടി ഉണ്ട്, അതും കൂടെ ഞാൻ പറയാം. ഇപ്പോൾ ഇവൻ ഈ ഒരു ഇമ്പോർട്ട് ചെയ്ത നായനേക്കാളും ക്വാളിറ്റി ഉണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിലും. മൊത്തത്തിൽ ഞാനിപ്പോൾ ഷോയിലൊക്കെ പോയപ്പോഴും നല്ലൊരു ഇമ്പോർട്ട് ചെയ്ത നായൻ്റെ ക്വാളിറ്റി അതേ ക്വാളിറ്റി തന്നെയുണ്ട്. അതിപ്പോൾ നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് കൂടെ കിട്ടിയതാണ് കുട്ടികൾ. അതുകൊണ്ട് പിന്നെ ഈ ക്വാളിറ്റി അനുസരിച്ചാണ് വില. ഇമ്പോർട്ട് ചെയ്യുന്നതിന് കുട്ടികൾക്ക് വില കൂടും. പിന്നെ ബ്രീഡ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ബ്രീഡ് ചെയ്ത് ആകുന്നതിന് അതിന് കുറച്ച് വില കുറയും. പക്ഷേ നമ്മളുടെ അടുത്ത് കൊണ്ടുവന്ന ഇമ്പോർട്ട് ചെയ്തതും ബ്രീഡ് ഇൻ ഇന്ത്യയൊക്കെ ഏകദേശം ഒരേ ക്വാളിറ്റി വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു ഭാഗ്യം. എങ്കിലും എല്ലാം നല്ല കുട്ടികളായിക്കോണമെന്നൊന്നുമില്ല കേട്ടോ. അതിലും ചില ഫാൾട്ടുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒരിക്കലും കുട്ടികളെ കണ്ടിട്ട് ഒരിക്കലും കുട്ടികളെ നമുക്ക് ചെറുപ്പത്തിലെ നമുക്ക് പേരൻസിനെ നോക്കിയെടുക്കുക. ഞാൻ പറയുന്ന ആൾക്കാരോടൊക്കെ പറയുന്നതാണ്, നിങ്ങൾ പേരൻസിനെ കാണുക ആദ്യം. അതുകൊണ്ട് തന്നെ ഞാൻ ആൾക്കാരോട് പറയാറുണ്ട്, നിങ്ങൾ പരമാവധി ഇവിടെ വരിക. കാരണം ഒരുപാട് ചീറ്റിങ്ങുള്ള മേഖലയാണ്. രണ്ട് പേരും അപ്പനെയും അമ്മേനെയും കാണിച്ചിട്ട് വേറെ കുട്ടികളെ കൊടുക്കുന്ന ഒരു പരിപാടിയൊക്കെ ഈ മേഖലയിൽ ഒരുപാടുണ്ട്, എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്ത് വാങ്ങിക്കുന്ന ആൾക്കാരോട് പറയുന്ന പരമാവധി നിങ്ങൾ വന്ന് വാങ്ങിക്കുക. പിന്നെ ഞാൻ ഇത് ചെയ്യാത്തത് കൊണ്ടും ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും എൻ്റെ റിവ്യൂ ഒക്കെ നോക്കി അതുകൊണ്ട് അയച്ചു കൊടുക്കുക. ഞാൻ അധികവും ചെയ്യുന്നത് കുറച്ച് പേരൊക്കെ വന്നെടുക്കാറുണ്ട്, സൗകര്യമുള്ളവർ. അല്ലാത്തവർക്ക് ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ ഉണ്ട് സർവീസ്. നമ്മൾ കുട്ടികളെ കൊടുക്കുന്ന എത്ര മാസം മുതൽ അത് എത്ര ദിവസം കഴിഞ്ഞിട്ട് ഉണ്ടായി കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടെന്നൊക്കെ ഉണ്ടല്ലോ. അതായത് 45 ദിവസം കഴിഞ്ഞ് കുട്ടികളെ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് നിയമം. എങ്കിലും ആളുകൾ വന്ന് നമ്മളുടെ അടുത്ത് 25 ദിവസത്തിലും കുട്ടികളെ എടുത്തു. അവർക്ക് അത്രയും കാത്തിരിക്കാൻ ക്ഷമയില്ല. ചില വീട്ടിൽ ചെറിയ മക്കൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആ ബാങ്ക് കൊണ്ടുപോകാം ബാങ്ക് കൊണ്ടുപോകാന്ന് വീഡിയോ കോളിൽ കാണിച്ചു കൊടുക്കണം. അപ്പോൾ അങ്ങനെയുള്ളവർ ചില ദിവസം 25 ദിവസത്തിന് എൻ്റെ അടുത്ത് കുട്ടികളെ കൊണ്ടുപോയി. അങ്ങനെയുള്ളവരും ഉണ്ട്. പിന്നെ 30 ദിവസത്തിനുള്ളിൽ ഞാൻ കൊടുത്തു. കാരണം 30 ദിവസം വരെ അമ്മയുടെ പാല് പരമാവധി കുടിപ്പിക്കുകയുള്ളൂ. കാരണം ഇവർ ഭയങ്കര ശല്യമാവും. അധികം കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഭയങ്കര ശല്യം ചെയ്യും. അമ്മേനെ ഉറങ്ങാൻ കിടക്കാൻ സമ്മതിക്കില്ല. അപ്പോഴത്തേനും വേർതിരിക്കും. പിന്നെ ഇവർ ഈ മുറക്കാമ്പിലൊക്കെ കടിച്ച് മാന്തിയൊക്കെ മുറിവേൽപ്പിക്കുന്നൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കുറച്ച് വലുതായി കഴിഞ്ഞാൽ നിർത്തും. പിന്നെ റോയൽ കാനിയൻ്റെ മാക്സി സ്റ്റാർട്ടർ എന്ന് പറഞ്ഞ ഫുഡ് ഉണ്ട്. അതാണ് ഞാൻ പരമാവധി കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങുക. സ്റ്റാർട്ടിങ്ങിൽ അതാണ് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ എന്തൊക്കെ സർവീസുകൾ കൊടുക്കുന്നത്? കുട്ടികളെ കൊടുക്കുന്നുണ്ട്, അതേപോലെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ട്രെയിനിങ് ഞാൻ ഉണ്ടായിരുന്നു. ട്രെയിനിങ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് അതിന് കഴിയുന്നില്ല. കാരണം ഇപ്പോൾ നായ്ക്കളും കൂടുതലാണ്. പിന്നെ ട്രെയിനിങ് ചെയ്യുമ്പോൾ എല്ലാവരും കുറച്ച് ബഹളം വയ്ക്കുക. ഈ കൂട്ടിലേക്ക് കയറ്റും ഇറക്കുമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ബഹളം ഉണ്ടാകും. അപ്പോൾ അടുത്തുള്ള ആളുകൾക്കൊരു ശല്യം ആവരുതല്ലോ, നമ്മൾ കാരണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതുകൊണ്ട് ഞാൻ ട്രെയിനിങ് ഇപ്പോൾ ചെയ്യുന്നില്ല. ഒരുപാട് നായ്ക്കളൊക്കെ ട്രെയിനിങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനിങ് ഇല്ല, നിർത്തിയ നമുക്ക് പുറമേ നിന്നുള്ള ആൾക്കാർ ഡോഗുകളെ കൊണ്ടുവന്നിട്ട് ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഇപ്പം അത് നമ്മൾ നിർത്തിയത്. ഇവിടുന്ന് കൊടുക്കുന്ന ഡോഗുകൾ നമുക്കിപ്പോൾ ഈ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ അല്ലാണ്ട് കുറച്ചൊരു 1 വയസ്സൊക്കെയുള്ള ഡോഗുകളെ കൊടുക്കുന്നുണ്ടോ? അതിനുള്ള അവസരം കിട്ടില്ല. ഇല്ല അല്ലേ, ചെറുപ്പത്തിൽ തന്നെ എല്ലാവരും പ്രസവിച്ച ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേനും ബുക്കിംഗ് കഴിയും. അപ്പോഴത്തേക്കും ബുക്കിംഗ് കഴിഞ്ഞ് വേഗം തന്നെ കൊണ്ടുപോകും. അപ്പോൾ ഇതിൻ്റെ എങ്ങനെ ഒരു വിൽപ്പന ഓൺലൈനായിട്ടാണോ അതോ അല്ല നമ്മുടെ ചാനലുകളൊക്കെ കണ്ടിരുന്ന അതിൽ വിളിച്ച് നേരത്തെ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്ത് വെക്കുന്നതാണ് അല്ലേ? പിന്നെ ഇപ്പോൾ എല്ലാവരും ഒക്കെ ഈ മാധ്യമങ്ങളൊക്കെ അഡ്വാൻസ് ആയതുകൊണ്ട് എല്ലാവർക്കും എവിടെ ജർമ്മൻ ഷെപ്പേർഡിന് പിന്നെ ഗൂഗിൾ സെർച്ച് ചെയ്താലൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്ത് നമ്മുടെ വിളിച്ച് അങ്ങനെ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കൊണ്ടുപോകും. അപ്പോൾ എങ്ങനെയാണ് ഈ ഡോഗുകളെ പരിചരിക്കാൻ? ഫാമിലിൻ്റെ ഫാമിലിയാണ് നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്ത് തരുന്നത്. പ്രത്യേകിച്ച് എൻ്റെ വൈഫ്, പിന്നെ എൻ്റെ മകളുടെയാണ് ആദ്യം കാണിച്ച ഫയർ എന്ന് പറയുന്ന ഡോഗ്. മകളുടെയാണ്, അവളുടെ ഇഷ്ടപ്രകാരം അവൾ സെലക്ട് ചെയ്ത് നിർത്തിയേക്കുന്നതാണ്. അവളിപ്പോൾ കാനഡയിലാണ്. പിന്നെ മകൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മകൻ പക്ഷേ ഇപ്പോൾ ബാംഗ്ലൂർ പഠിക്കാൻ പോയേക്കാണ്. അതുകൊണ്ട് മകൻ്റെ സപ്പോർട്ടില്ലാത്ത അതുവരെ അവരെല്ലാവരും കൂടിയാണ് ഞങ്ങൾ ഈ നായ്ക്കളെ വളർത്തി ഇത്രയും ഞങ്ങൾ വിജയകരമായി ഇവിടം വരെ എത്തിച്ചതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഫാമിലി തന്നെയാണ്. വളരെയധികം പ്രചാരം സിദ്ധിച്ചിട്ടുള്ള ഒരു നായ ജനുസാണ് ജർമ്മൻ ഷെപ്പേർഡ്. അൽസേഷൻ എന്ന പേരിലും ഇവൻ അറിയപ്പെടുന്നു. നായ ജനുസുകളിൽ വെച്ച് ബുദ്ധിശക്തിയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഇവർ നിയമപരിപാലനത്തിനും രക്ഷാപ്രവർത്തനങ്ങളിലും വളരെ നല്ല കാവൽ നായായും ശോഭിക്കുന്നു. ഉയർന്ന ചെവികളും താഴേക്ക് നീണ്ടുകിടക്കുന്ന വാലുകളുമാണ് ഇവരുടെ അഴക്. വളരെയധികം അനുസരണശീലമുള്ള ജർമ്മൻ ഷെപ്പേർഡ് മനുഷ്യരും മറ്റു മൃഗങ്ങളുമായുള്ള സഹവാസം ഇഷ്ടപ്പെടുന്നവയാണ്. ഇന്നുള്ള ജനപ്രിയമായ ഇനങ്ങളിലൊന്നാണ് ഇവർ. വളരെ കുലീനവും ബുദ്ധിമാനും വാത്സല്യമുള്ള ഇനവുമാണ് ജർമ്മൻ ഷെപ്പേർഡുകൾ. വലിപ്പവും ശക്തിയും ഒത്തിണങ്ങിയവയാണ് ഇവർ. ഇതുകൂടാതെ കുട്ടികളുമായി നല്ല ബന്ധം പുലർത്തുന്നുവെന്ന പ്രത്യേകതയും ജർമ്മൻ ഷെപ്പേർഡിന്റെ പ്രചാരം കൂടാൻ കാരണമാണ്. കുട്ടികളോടൊത്ത് കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഈ ജനുസ് വളരെ ഊർജ്ജസ്വലരാണ്. ഇവയുടെ ബുദ്ധികൂർമ്മതയും ഊർജ്ജസ്വലതയും യജമാനോടുള്ള കരുതലും നിമിത്തം കൂട്ടാളിയായും കാവൽക്കാരനായും ജർമ്മൻ ഷെപ്പേർഡ് ജനുസ് ശോഭിക്കുന്നു. അരുമമൃഗങ്ങളുടെ വളർത്തൽ ഇന്നത്തെ കാലത്ത് വലിയൊരു ഹോബിയായി മാറിയിരിക്കുന്നു. അതോടൊപ്പം മികച്ച വരുമാനം നേടിത്തരുന്ന ഒരു സംരംഭവും. ഇത് വളരെ കാലം മുമ്പ് തന്നെ തിരിച്ചറിഞ്ഞയാളാണ് ബത്തേരി പൈലിച്ചേട്ടൻ. പിന്നെ ഇവർ ഞങ്ങളുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടാകുന്ന റെയർ കളറായിട്ടുള്ള ലിവർ ആൻഡ് ടാൻ എന്ന് പറഞ്ഞൊരു കളറുള്ള കുട്ടികളാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ രണ്ട് കുട്ടികൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവർ സെയിൽസിന് റെഡിയായി. ഇപ്പോൾ 32 ദിവസം പ്രായമുണ്ട്. കൊടുക്കാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇനി പുതിയ വീടുകളിലേക്ക് പോകാനുള്ള സമയമായി ഇവർക്കൊക്കെ. നമ്മളിപ്പോൾ തമിഴ്നാട്, കേരള, കർണാടക, ആന്ധ്ര ഈ 4 സംസ്ഥാനങ്ങളിലേക്കാണ് പപ്പികളെ കൊടുക്കുന്നുള്ളൂ. വേറെ ദൂരെ നിന്നൊക്കെ എൻക്വയറി ഒക്കെ ധാരാളം ഉണ്ട്. ഡൽഹിയിൽ നിന്നും പിന്നെ പഞ്ചാബിൽ നിന്നൊക്കെ എൻക്വയറി ഉണ്ട്. നമുക്ക് അവിടെ അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയാത്തത്. നമ്മുടെ ഇവിടുന്ന് ട്രാൻസ്പോർട്ടേഷനൊന്നും അങ്ങനെ അത്ര ക്ലിയർ ആയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മെയിനായിട്ട് നമ്മുടെ പിന്നെ പപ്പികളുടെ സെയിൽസ് കേരളത്തിൽ തന്നെയാണ്. ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് വണ്ടി ഓടുന്നുണ്ട്. ആഴ്ചയിൽ 2 വണ്ടികൾ വെച്ച് 2 പ്രാവശ്യം ഓടുന്നുണ്ട്. അതിൽ കൊടുത്തയക്കാണ് സാധാരണ ചെയ്യുന്നത്. ഉടമകളുടെയും കെന്നൽസിൻ്റെയും ഖ്യാതി ഉയർത്തുക പലപ്പോഴും ഡോഗ് ഷോകൾ കൂടിയാണ്. ഡോഗ് ഷോകളിൽ സ്ഥിര സാന്നിധ്യമാണ് പൈലിച്ചേട്ടൻ്റെ ജർമ്മൻ ഷെപ്പേർഡുകൾ. സംസ്ഥാനത്തിനകത്തും പുറത്തു നടന്ന പല മത്സരങ്ങളിലൂടെയും പൈലീസ് കെന്നൽസ് നേടിയ ഖ്യാതി ഏറെയാണ്. ഒടുവിൽ തൃശ്ശൂരിൽ നടന്ന മത്സരത്തിൽ V3 ഓപ്പൺ മെയിൻ പുരസ്കാരവും കെന്നൽസിനെ തേടിയെത്തി. അതിരുകളില്ലാത്ത നായ്ക്കളുടെ സ്നേഹം, അതാണ് പൈലീസ് കെന്നൽസിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നൊരു സ്പെഷ്യൽ എപ്പിസോഡ്, നമ്മൾ ഇതുവരെ കണ്ടതിൽ വെച്ച് ഒരു സ്പെഷ്യൽ എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു കർഷകൻ്റെ വിശേഷങ്ങളുമായി കാണാം. നന്ദി, നമസ്കാരം.